അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഫിഗർ ആണെന്നിരിക്കുന്നു. ആ ഫിഗർ വരച്ച് ഇങ്ങനെയാണ്, അല്ല ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പഠിക്കാം. എന്താണ് സെമി സർക്കിളിന്റെ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിന്റെ ഏരിയ, അല്ലെങ്കിൽ എന്താണ് അർദ്ധവൃത്തത്തിന്റെ പരപ്പളം എങ്ങനെയാണ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ നോക്കിയ ഒരു സർക്കിൾ, ഒരു സർക്കിളിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ നയിച്ചിരിക്കുക, ഡയമീറ്റർ. ഡയമീറ്ററിനാണല്ലോ ഇതിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അർദ്ധവൃത്തം എന്ന് പറയുന്നത്. ഒരു സർക്കിളിന്റെ ഏരിയ എന്താണ്, എന്താണ് പൈ ആർ സ്ക്വയർ അല്ലെ. അപ്പൊ ഈ സർക്കിളിന്റെ പകുതി അല്ലേ അർദ്ധവൃത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെമി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏരിയ എന്ത് വരും, പൈ ആർ സ്ക്വയർ ബൈ ടു. മനസ്സിലായല്ലോ, പൈ ആർ സ്ക്വയർ ബൈ ടു കേട്ടല്ലോ. അപ്പൊ ഒരു അർദ്ധവൃത്തത്തിന്റെ അല്ലെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ എന്താണ്, പൈ ആർ സ്ക്വയർ ബൈ ടു, അല്ലെങ്കിൽ പരപ്പളവ് പൈ ആർ സ്ക്വയർ ബൈ ടു. ഇതറിയാം, ഇത്രയും മനസ്സിലാക്കിയാൽ മതി ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കി, ക്വസ്റ്റ്യൻ ഇത്ര വന്നു, ഒരു സെമി സർക്കിൾ, ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തം തന്നിട്ടുണ്ട്. അപ്പൊ ഈ അർദ്ധവൃത്തത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ഇത്രയാണ് ആദ്യത്തെ ഫിഗറിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ അത്രയായിരിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഇത് ഡയമീറ്റർ ആണ്, ഇത് അർദ്ധവൃത്തമാണെന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം, 90 ഡിഗ്രി ആണെന്ന് അറിയാം. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്, അത് ഓർത്തിരുന്നു. ഇനി എന്ത് ചെയ്തു, ഇനി ഒരു വേറൊരു കാര്യം പിടിച്ചു, ഇവിടുന്ന് വേറൊരു സർക്കിൾ കൂടി വരച്ചു. വേറെ സർക്കിൾ അല്ല, വേറൊരു സെമി സർക്കിൾ കൂടി വരച്ചു. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്തം. ഈ ഭാഗം പേര് കൊടുക്കാം എ ബി സി. ഈ ബി സി ഡയമീറ്റർ ആയിട്ട് വരുന്ന വേറൊരു സെമി സർക്കിൾ കൂടി വരച്ചു. മനസ്സിലായല്ലോ, ബി സി ഡയമീറ്റർ ആയിട്ട് വരുന്ന വേറൊരു സെമി സർക്കിൾ. ഇനി എന്ത് ചെയ്യാം, അത് വരച്ചു. ഇനി ഈ പത്ത് പേരെ കണ്ട, ഇനി ഏതാണ് എ സി ഡയമീറ്റർ ആയിട്ട് വരുന്ന വേറൊരു സെമി സർക്കിൾ കൂടി വരച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ, അത്രയും അത്രയും വരച്ച് കഴിഞ്ഞിട്ട് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ക്രസന്റ് അല്ലെങ്കിൽ ഇതിന് എന്താ പറയുന്നത് വൃത്താംശങ്ങളെന്ന്, അതായത് വൃത്തത്തിന് കുറച്ച് ഭാഗങ്ങൾ, ഈ രണ്ട് ഭാഗങ്ങളുടെ ഏരിയ തമ്മിൽ കൂട്ടാൻ നേരത്തെ നമുക്ക് ഈ വരച്ച് വെച്ചിരിക്കുന്ന എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ആണെന്ന് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും അറിയോ, കണ്ടു നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതേ നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിൾ ഇത് ചെറുതാക്കി വരയ്ക്കും, എ ബി ഇത് ഇത് മാത്രം, ഇതെല്ലാം അർദ്ധവൃത്തം. ഈ അർദ്ധവൃത്തം എ ബി എന്ന് പറയുന്ന അർദ്ധവൃത്തം ഈ സി കിടക്കും. ഇതിന്റെ ഏരിയ എന്ത് വരും, എ വൺ എന്ന് പറയാം. ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ പരപ്പളം എന്ത് വരും, അതിന്റെ ഇക്വേഷൻ എന്താണ്, പൈ ആർ സ്ക്വയർ ബൈ ടു. ഇവിടുത്തെ ആർ എന്താണ് നോക്കി പറഞ്ഞേ, ഇവിടുത്തെ ആർ, ആർ എന്ന് നമുക്ക് എന്താ, ഇവിടെ ആർ തന്നിട്ടില്ല. ആർ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഇവിടുന്ന് ഇവിടം വരെ എ ബി ആണെന്ന് പറയാം. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എത്രയായിരിക്കും, അതിന്റെ പകുതി ആയിരിക്കും, ഡയമീറ്റർ എ ബി ആണ്. അപ്പൊ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും, എ ബി ബൈ ടു. റേഡിയസ് എന്ത് കിട്ടി, എ ബി ബൈ ടു കിട്ടി. ആറിന് വരെ അപ്പൊ എന്തിട്ട് കൊടുക്കും നമ്മള്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹാഫ് ഇങ്ങോട്ട് മാറ്റി വരാം, ഹാഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് മനസ്സിലാവും. അപ്പൊ നോക്കി, ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്താണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്, എ ബി ബൈ ടു ഹോൾ സ്ക്വയർ. അപ്പൊ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു എ ബി ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ ബിയുടെ സ്ക്വയർ എടുക്കണം, ടുവിന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ എ ബിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ എ ബി സ്ക്വയർ ബൈ ടുവിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഫോർ. അപ്പൊ ഈ ഫോറും ടൂ കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താകും, 1/8 പൈ എ ബി സ്ക്വയർ. ഇതാണ് ഈ ആദ്യം വരച്ച വലിയ വൃത്തത്തിന്റെ ഏരിയ. മനസ്സിലായല്ലോ, ഒന്നാമത്തെ വൃത്തം അർദ്ധവൃത്തത്തിൻ്റെ ഇതിന്റെ, അതായത് എ ബി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നോ, നമുക്ക് അതിന്റെ റേഡിയസ് അറിയാൻ പാടില്ല. അപ്പൊ എ ബി എന്ന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എന്തെടുക്കണം, ഇതുപോലെ രണ്ടാമത്തെ സർക്കിൾ, സർക്കിൾ അല്ല സെമി സർക്കിൾ എടുക്കുക. ഈ ബി സി വരുന്നത് ഇതെടുക്കുക, ബി സി അത് തിരിച്ചു കൊടുക്കുക, സി ബി. ഇത് ഈ ഭാഗം, ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, വലിയ ഏരിയ. അതായത് ഇങ്ങനെ പോയിട്ടുണ്ട്, ആ വലിയ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ അതിന് എ ടു എന്നെടുക്കാം, അതിന്റെ ഇക്വേഷൻ എന്താണ്, പൈ ആർ സ്ക്വയർ ബൈ ടു. അപ്പൊ അതിന്റെ എളുപ്പത്തിന് വേണ്ടി ഹാഫ് പൈ ആർ സ്ക്വയർ എടുക്കാം. അപ്പൊ ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ഇവിടുത്തെ ആർ എന്ന് വരും, ബി സി ആണ് ഡയമീറ്റർ. അപ്പൊ ആർ എന്ന് വരും, ബി സി ബൈ ടു, ബി സിയുടെ പകുതി. അപ്പൊ ബി സി ബൈ ടു ഹോൾ സ്ക്വയർ, സിമ്പിൾ അല്ലേ. ഇനി എന്ത് ചെയ്യുക, ബി സിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, ഹാഫ് ഇൻറ്റു
BC by 4 and pi. Pi into BC square by 4. Upon the same right 1 by 8 into pi BC square. Like simple. Similar. In the same way, AC in the same portion. AC. Upon the 3 and the gap, the equation pi r square by 2 and the other one half into pi r square and the ഇനി ഹാഫ് ഇൻടു പൈ ഇൻടു ആർ എന്നാണ് റേഡിയസ് എന്ന് പറയുന്നത് എ സിയുടെ പകുതി ഇവിടെ എ സി അല്ല എ സിയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ് എ സി ബൈ ടു ഹോൾ സ്ക്വയർ അപ്പം ഹാഫ് ഇൻടു പൈ ഇൻടു എ സി സ്ക്വയർ ബൈ ഫോർ എ സി സ്ക്വയർ എ സിയുടെ സ്ക്വയർ ബൈ ടു ഇൻറ്റു സ്ക്വയർ ഫോർ ഇനി എന്ത് വരും ഫോർ ഇൻറ്റു ടു ചെയ്യുക അപ്പോൾ പൈ ഇൻറ്റു വൺ ബൈ എയ്റ്റ് ഇൻറ്റു പൈ എ സി സ്ക്വയർ എന്ന് വരും അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ ഏരി കിട്ടിയേ മൂന്ന് ട്രയാങ്കിളിൻ്റെ ഏരി കിട്ടി കിട്ടിയാലും ഇനി ഇവിടെ നോക്കി ഞാൻ തുടക്കട്ടെ തുടച്ചില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ കിട്ടിയത് ഈ ഒന്നാമത്തെ ട്രയാങ്കിളിൽ വലിയ ട്രയാങ്കിൾ ഒന്നാമത്തെ അർദ്ധവൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ സെമി സർക്കിളിൻ്റെ ഏരിയ എന്താ കിട്ടിയത് നോക്കിയത് ഹാഫ് ഹാഫ് അല്ല വൺ ബൈ എയ്റ്റ് പൈ എ ബി സ്ക്വയർ രണ്ടാമത്തേൻ്റെ എന്താ കിട്ടിയത് വൺ ബൈ എയ്റ്റ് പൈ ബി സി സ്ക്വയർ മൂന്നാമത്തെ എന്താ കിട്ടിയത് വൺ ബൈ എയ്റ്റ് പൈ എ സി സ്ക്വയർ തുടക്കം കേട്ടോ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നറിയോ ഈ ഈ രണ്ട് ട്രയാങ്കിളിൽ ഈ രണ്ട് സെമി സർക്കിളിന്റെ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിന്റെ ഏരി നമ്മൾ ആഡ് ചെയ്യാൻ പോവുക ഇത് രണ്ടാമത്തെ അതായത് രണ്ടാമത്തതിന്റെയും മൂന്നാമത്തതിന്റെ ഏരി നമ്മൾ ആഡ് ചെയ്ത് നോക്കാൻ പോവുക നോക്കിയേ അതായത് വൺ ബൈ എയ്റ്റ് പൈ ബി സി സ്ക്വയർ പ്ലസ് വൺ ബൈ എയ്റ്റ് പൈ എ സി സ്ക്വയർ ഈ വൺ ബൈ എയ്റ്റ് പൈയും വൺ ബൈ എയ്റ്റ് പൈ ഇവിടെ കോമൺ അല്ലേ അപ്പം നമുക്കിത് കോമൺ എടുക്കാമല്ലോ വൺ ബൈ എയ്റ്റ് പൈ ബ്രാക്കറ്റിൽ എന്താണ് ഇവിടെ ബി സി സ്ക്വയർ വരും ഇവിടെ എ സി സ്ക്വയർ നോക്കുക ഈ ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്തായിരിക്കും അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അതെങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കിയാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്ങനെയാണ് എങ്ങനത്തെയാണ് ഇതാണ് 90 ഡിഗ്രി ഈ 90 ഡിഗ്രി വന്നിരിക്കുന്ന ഭാഗം സി ഇതിന് നമുക്ക് എ എന്നെടുക്കാം ഇതിന് നമുക്ക് എന്തെടുക്കാം ബി എന്നെടുക്കാം അല്ലെ 90 ഡിഗ്രി വന്നിരിക്കുന്നത് സി ആണ് അത് മാറ്റരുത് അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി ഇനി നോക്കുക ഇവിടെ ഇത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എല്ലാം അല്ലെങ്കിൽ മറ്റെത്രയോ ഉള്ളതല്ല അത് നമ്മൾ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ പോർഷനിലൊക്കെ പറഞ്ഞത് അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ഭാഗത്തിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതും ഇതും കൂടി കൂട്ടുന്നതാണ് അതായത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അതായത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം എ ബി സ്ക്വയർ എന്ന് പറയാമല്ലോ ഇപ്പോൾ എൻ ബൈ എയ്റ്റ് ബൈ എ ബി സ്ക്വയർ അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതായത് ഈ രണ്ടാമത്തതിന്റെയും മൂന്നാമത്തതിന്റെയും ഏരിയ കൂടി കൂട്ടിയപ്പോൾ നമുക്ക് ഒന്നാമത്തതല്ലേ കിട്ടിയത് നമുക്കിത് രണ്ടാമത്തത് മൂന്നാമത്തത് കൂടി കൂട്ടിയപ്പോൾ നമുക്ക് വൺ ബൈ എയ്റ്റ് പൈ എ ബി സ്ക്വയർ കിട്ടി അതായത് ഒന്നാമത്തെ ഏരിയ കിട്ടി അതായത് ഇതിന്റെയും ഇതിന്റെയും ഏരിയ കൂടി കൂട്ടാൻ നേരത്ത് ഇത് കിട്ടി പക്ഷെ നമുക്ക് വേണ്ട ഏതാണ് ഇതും ഇതും കൂടി കൂട്ടുമ്പോൾ ഈ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത് സിമ്പിൾ അല്ലേ അതിന് വേണ്ടി സിമ്പിൾ ആണ് ഒന്ന് ശ്രദ്ധിച്ച് ഇനിയിപ്പോ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ ഇതിനെക്കുറിച്ച് ലെങ്തി ക്വസ്റ്റ്യൻ അപ്പൊ ഇത് തുടക്കിയാണ് നോക്ക അപ്പൊ നമുക്ക് കിട്ടിയത് ഇതിന്റെ ഏരിയ അതായത് ഈ ട്രയാങ്കിൾ വരച്ചു നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടി ഇങ്ങനെ ഒരു പോർഷൻ കിട്ടി നോക്ക ഈ ആദ്യം വെച്ച ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതും ഇതും കൂടി കൂട്ടുന്നതല്ല അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം നോക്കിയേ നമുക്ക് എല്ലാ പോർഷനും ഒരു പേര് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ആദ്യത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒന്നും രണ്ടും മൂന്നും കൂടി കൂട്ടുന്നതല്ല ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് അല്ലെ ഫസ്റ്റ് സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലെ ഇനി രണ്ടാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ നമുക്കിവിടെ ഒരു നാലെന്ന് കൊടുക്കാം അല്ലെ അപ്പൊ രണ്ടാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിൽ കൂട്ടുന്ന ഈ രണ്ടും നാലും കൂടി കൂട്ടുന്നതല്ലേ രണ്ട് പ്ലസ്
മൂന്നാമത്തെ സെമി സർക്കിളിലെ എ എന്ന് പറയുന്നത് ഏതൊക്കെ കൂട്ടുന്ന ഈ മൂന്നും ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. നമുക്ക് അഞ്ചെന്ന് കൊടുക്കാം. മൂന്ന് പ്ലസ് അഞ്ച്, ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ആദ്യത്തെ ട്രയാങ്കിൾ, ആദ്യത്തെ സെമി സർക്കിളിന്റെ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതും 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 കൂടി കൂട്ടുന്നു അറിയാം നമുക്ക്. അടുത്ത രണ്ടാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോർഷൻ കൂട്ടുന്നില്ല, അതിന് ഓരോ പോർഷനും ഒരു പേര് കൊടുത്തു മാത്രമുള്ളൂ. രണ്ടാമത്തെ നാലാമത്തെ കൂടി കൂട്ടിയാൽ അടുത്ത കണ്ടുപിടിക്കാൻ വേണ്ടി മൂന്നാമത്തെ അഞ്ചാമത്തെ കൂടി കൂട്ടണം. കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ഈ രണ്ട് പോർഷനും കൂടി കൂട്ടുമ്പോൾ ഇത് കിട്ടുമെന്നല്ല, അതായത് വൺ ഈക്വൽ ടു ഫൈവ് പ്ലസ് ഫോർ എന്ന് തെളിയിക്കണം. അതായത് ഈ പോർഷനും ഈ പോർഷനും കൂടി കൂട്ടുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഈ പോർഷൻ കിട്ടുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ തെളിയിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, ഈ രണ്ടാമത്തെ മൂന്നാമത്തെയും കൂടി കൂട്ടുമ്പോൾ ഒന്നാമത്തെ സെമി സർക്കിളിലേക്ക് കിട്ടും. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും രണ്ട് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് ഈക്വൽ ടു ഒന്നാമത്തേൻ്റെ ഏരിയ കിട്ടും എന്ന് പറയുന്നത്. ഒന്നാമത്തേൻ്റെ ഏരിയ എന്താണ്, ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന്. ഇവിടെ നിന്ന് കണ്ടിട്ട് അവിടെ നിന്ന് കണ്ടിട്ട്, അതായത് ഈ രണ്ടപ്പുറത്തേക്കും പോയി ഇത് ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ, കളയാം. ഇവിടെ മൂന്നുണ്ട്, ഇവിടെ മൂന്നുണ്ട്, ഇവിടെ മൂന്ന്, അത് ക്യാൻസൽ ചെയ്ത് കളയും. ബാക്കി എത്രയുണ്ട്, ഒരു നാലാമത്തെ ഏരിയ പ്ലസ് അഞ്ചാമത്തെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏരിയ കിട്ടും. അതല്ലേ നമുക്ക് തെളിയിക്കാറുള്ളൂ. നോക്കി, നാലാമത്തെ ഏരിയയും അഞ്ചാമത്തെ ഏരിയയും ചെയ്തപ്പോൾ ഒന്നാമത്തെ ഏരിയ കിട്ടി കിട്ടി കേട്ടല്ലോ. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, അപ്പം നിങ്ങൾ ഒന്നുകൂടി നോക്കണം. നമ്മൾ ആദ്യം ചെയ്ത് ഇത്ര എന്താണ്, ആദ്യം ഈ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു, അപ്പൊ നമുക്ക് ഇത് കിട്ടി. അടുത്ത രണ്ടാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ കിട്ടി, കണ്ടുപിടിച്ചു, അപ്പൊ ഇത് കിട്ടി. അടുത്ത മൂന്നാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു, അപ്പൊ ഇത് കിട്ടി. അതാണ് ആദ്യം ചെയ്തത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ ചെയ്തത് ഇത് രണ്ടും കൂടി അടിയുന്നപ്പോൾ ഇത് കിട്ടി എന്ന് അടിച്ചു. അതായത് രണ്ടാമത്തെ സെമി സർക്കിളും മൂന്നാമത്തെ സെമി സർക്കിളും കൂടി അടിയുന്നപ്പോൾ ഒന്ന് ഒന്നാമത്തെ സെമി സർക്കിൾ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെമി സർക്കിൾ ഇതും ഇതും കൂടി അടിയിട്ടപ്പോൾ ഇത് കിട്ടിയെന്ന് പറഞ്ഞു. അത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനെയും ഓരോ ഭാഗങ്ങളായി തിരിച്ചു, വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഭാഗങ്ങളായി തിരിച്ചു. അപ്പൊ എന്താണ്, ഒന്നാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് വൺ ടു പ്ലസ് ത്രീ, രണ്ടാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ടു പ്ലസ് ഫോർ, മൂന്നാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ത്രീ പ്ലസ് ഫൈവ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യമാണ് എന്താണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടി കൂട്ടിയപ്പോൾ ഒന്നാമത്തെ കിട്ടി. അത് നമ്മൾ എഴുതി രണ്ട് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച്, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ ഒന്നാമത്തെ കിട്ടി. ഈക്വൽ ടു വൺ ടു പ്ലസ് ത്രീ, ഈക്വൽ ആയിട്ട് വന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് തരണം, അത്രേ ഉള്ളൂ. ബാക്കി എന്തൊക്കെ വരും, ഫോർ പ്ലസ് ഫൈവ് ഈക്വൽ ടു വൺ, സിമ്പിൾ ആണ് കേട്ടല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ഒന്നുകൂടി ആദ്യം മൂന്നൊന്ന് കണ്ടു നോക്കാം ഈ ചോദ്യം. അപ്പൊ എന്താണ്, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്, അപ്പൊ ആദ്യം മൂന്നൊന്നുകൂടി കണ്ടു നോക്കുക. അതായത് നമുക്ക് അടുത്ത സെക്ഷൻ സ്റ്റാർട്ട്.